ഞാൻ ഡോക്ടർ മഞ്ജുനാഥ്, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട്. നമസ്കാരം. അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വെബ്സൈറ്റ് അദ്ദേഹത്തിൻ്റെ പുത്രനായ താഹയുടെ മുൻ മേൽനോട്ടത്തിൽ രൂപീകരിക്കുകയും അതിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യപ്രദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഡയബറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഡയബറ്റീസ് മെയിനായിട്ട് രണ്ട് തരം ഉണ്ട്. അത് കൊച്ചുകുട്ടികളിൽ കണ്ടുവരുന്ന ടൈപ്പ് വൺ ഡയബറ്റീസും പ്രായമായ ആളുകളിൽ കണ്ടുവരുന്ന ടൈപ്പ് ടു ഡയബറ്റീസും. കൊച്ചുകുട്ടികളിൽ മെയിനായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ബീറ്റ സെൽസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. പ്രായമായവരിൽ കണ്ടുവരുന്ന ഡയബറ്റീസ് വ്യായാമക്കുറവ് കൊണ്ടും അതേപോലെ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ടും പാൻക്രിയാസ് സംബന്ധമായ അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഒരു പരിധിവരെ ഇന്ന് നമ്മളുടെ ഭക്ഷണ രീതികളും, അതായത് വിഷം അംശം ചേർന്ന ഭക്ഷണം ഡയബറ്റീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. കണ്ണ്, കിഡ്നി, ഹാർട്ട്, തലച്ചോറ്, എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ അതിൻ്റെ കൺട്രോൾ വളരെ നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻസുലിൻ മാത്രമാണ് ആശ്രയം. ടാബ്ലറ്റുകൾ കൊടുക്കാറില്ല. മൂന്ന് നേരവും ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് ഇൻസുലിൻ എടുക്കണം. വലിയവർ, പ്രായം അഡൽസിന് ആദ്യം ഭക്ഷണ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണ ക്രമീകരണത്തിലൂടെ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ഡയബറ്റീസ് കൺട്രോളിൽ വരും. കൺട്രോളിൽ വരാത്ത പക്ഷം അവർക്ക് ടാബ്ലറ്റുകൾ കൊടുക്കാറുണ്ട്. ടാബ്ലറ്റിൽ കൺട്രോളിൽ വന്നാൽ, വരാത്ത കേസുകളിൽ നമ്മൾ ഇൻസുലിനും നിർബന്ധമായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഇതുകൂടാതെ ഭക്ഷണക്രമവും വ്യായാമവും, ഇത് രണ്ടും കൂടെ, ഇത് മൂന്നും ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഷുഗർ നല്ല കൺട്രോളിൽ വരികയുള്ളൂ. അപ്പോൾ വ്യായാമം എന്ന് പറയുമ്പോൾ 45 മിനിറ്റ് കൈവീശി നടന്നാൽ മതിയാമായിരിക്കും. ഭക്ഷണക്രമം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ നമ്മൾ കഴിക്കാനേ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ 100% വർദ്ധിക്കേണ്ടതുണ്ട്. അതിൽ മെയിനായിട്ട് മധുരമുള്ള മാങ്ങ, കൈതച്ചക്ക, ചക്ക, നേന്ത്രപ്പഴം, ഉണങ്ങിയ പഴങ്ങൾ, ഉണങ്ങിയ മുന്തിരി, കാരയ്ക്ക, അതേപോലെ തന്നെ ശർക്കര, കൽക്കണ്ടം, വെല്ലം, തേൻ, ഇങ്ങനെയുള്ള മധുരമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ 100% വർദ്ധിക്കേണ്ടതുണ്ട്. വല്ലപ്പോഴും കഴിക്കാവുന്ന വിഭാഗത്തിൽ മണ്ണിലടി വളരുന്ന കാച്ചിൽ, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, പൂള മുതലായ ഭക്ഷണങ്ങളും ഡ്രൈഡ് നട്ട്സ്, കശുവണ്ടി, ബദാം, ഇതെല്ലാം 10 ദിവസത്തിലൊരിക്കൽ വേണമെങ്കിൽ ചെറുതായിട്ട് രുചിക്കാവുന്നതാണ്. ധാരാളമായി കഴിക്കാവുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ നമുക്ക് എല്ലാ പച്ചക്കറികൾ, എല്ലാ പയറുവർഗ്ഗങ്ങൾ, എല്ലാ ഇലക്കറികൾ, അതേപോലെ തന്നെ മത്സ്യം, മാംസം, മുട്ട ധാരാളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ പൊരിച്ച് കഴിക്കരുത്. ഗ്രില്ല് ചെയ്തോ ബേക്ക് ചെയ്തോ മാത്രമേ കഴിക്കാവൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. പിന്നെ എല്ലാ മാസവും ഷുഗർ ടെസ്റ്റ് ചെയ്യണം, ഫാസ്റ്റിങ്ങും PPBS. എന്നിട്ട് അത് നിർബന്ധമായിട്ടും ഫാസ്റ്റിങ് 100 മില്ലിഗ്രാമിൽ താഴെയും ഭക്ഷണത്തിന് ശേഷമുള്ളത് 140 മില്ലിഗ്രാമിൽ താഴെയും നിർബന്ധമായിട്ട് നിർത്തേണ്ടതുണ്ട്. ഡയബറ്റീസ് നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കും. നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് എൻഡോഗൻ ഡാമേജ് സംഭവിക്കും. അതിലേറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഹാർട്ട് അറ്റാക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോക്ക്, പിന്നെ കിഡ്നി ഫെയിലിയറും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ കണ്ണിന് ബാധിക്കുക, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, ഇങ്ങനെ മുതലായ
കാര്യങ്ങളാണ്. ഇത് കൂടാതെ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് വന്നിട്ട് ടി ബി, അതേപോലെ മുറിവുകൾ ഉണങ്ങാതിരിക്കുക, പൈലോനെഫ്രൈറ്റിസ്, മൂത്രത്തിൽ പഴുപ്പ് വിട്ടു മാറാതിരിക്കുക, അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. മതിയോ? ഡയബറ്റീസിനെ കുറിച്ച് ഇത്രയധികം ഇങ്ങനെ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട ലേറ്റ് സയ്യിദ് അബ്ദുൽ ബാഫഖി തങ്ങളുടെ പുത്രൻ താഹ അവർക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ആരോഗ്യ സംവാദം നിർത്തും. നമസ്കാരം.